കുറെ നേരം ആയല്ലേ ഈ ഒരുക്കം തുടങ്ങിയിട്ട്. നീ പള്ളിയിലേക്ക് തന്നെയല്ലേ പോകുന്നേ? എങ്ങനെയുണ്ട്, ഞാൻ സുന്ദരിയായിട്ടില്ലേ? ഇത് എവിടുന്നാ? ഒക്കെ സംഘടിപ്പിച്ചു. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ, ഞാനിപ്പൊ കൂടുതൽ സുന്ദരിയായിട്ടില്ലേ? പിന്നെ പാടത്ത് നോക്കുത്തിയായിട്ട് നിർത്താം, നല്ല ബെസ്റ്റ് കോലം. ഇതേ അസൂയുണ്ട് പറയുന്നതാ, ഞാൻ നന്നായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ നെക്ലസേ അപ്പുറത്തെ വീട്ടിലെ സുമതിച്ചിന്റെ അടുത്തുനിന്ന് വാങ്ങിച്ചതാ. നാലഞ്ച് പവനെങ്കിലും കാണും. പള്ളിയിലൊക്കെ പോകുമ്പോ ഇത്രയും ഒരുക്കത്തിന്റെ ആവശ്യമുണ്ടോ നാൻസി? ഉണ്ട് ബെന്നിച്ചായ. അല്ല, പള്ളിയിൽ വരുന്ന മിക്ക പെണ്ണുങ്ങളുടെയും കണ്ണ് ഡ്രസ്സിലും ഓർണമെന്റ്സിലും ഒക്കെയാ. ഇന്നലെ ആ ടോമിച്ചായന്റെ ഭാര്യ ബെറ്റിച്ചേച്ചി ആ പള്ളിയിൽ വന്നപ്പോ ഉടുത്തോണ്ട് വന്ന സാരി ഒന്ന് കാണണം. പള്ളിയിൽ അച്ഛൻ പ്രസംഗിച്ചോണ്ടിരുന്നപ്പോ എല്ലാവരുടെയും ചർച്ച ആ സാരിയെ കുറിച്ചായിരുന്നു. അത് ശരി, അച്ഛൻ പ്രസംഗിക്കുമ്പോ അത് ശ്രദ്ധിക്കാതെ നിങ്ങളുടെ ചർച്ച ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാ? ഓ, അതൊക്കെ പണ്ട് തൊട്ടേ ഉള്ള ഒരു ശീലമാ. ആ സാരിക്ക് 25,000 രൂപയായിരുന്നു ബെറ്റിച്ചേച്ചി പറഞ്ഞ്. പക്ഷെ അത് കള്ളവാ, അതിന് അത്ര വിലയൊന്നും ഉണ്ടാവില്ല. ഇന്ന് എല്ലാവരുടെയും ശ്രദ്ധ ഈ എന്നിലായിരിക്കും. ഈ നെക്ലേസും കൊണ്ട് ഞാൻ അവരുടെ ഒക്കെ മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യും. മറ്റുള്ളവരുടെ മുമ്പിൽ പൊങ്ങച്ചം കാണിക്കാനാണോ നീ പള്ളി പോകുന്നേ? ഇതഴിച്ച് അവർക്ക് തിരിച്ചു കൊണ്ടേ കൊടുക്ക്. സ്വർണത്തിനൊക്കെ ഇപ്പൊ ഭയങ്കര വിലയാ. അബദ്ധവശാൽ ഇതെങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ ഇത്രയും കാശ് നമ്മൾ എവിടെ നിന്നുണ്ടാക്കും? അയ്യടാ, ഇതിപ്പോ അങ്ങനെ തിരിച്ചു കൊടുക്കാനല്ല ഞാൻ വാങ്ങിച്ചോണ്ട് വന്നത്. ഇന്നലെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് ഞാൻ ആലോചിക്കുന്നതാ അവരുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ എന്തോ ഒരു മാർഗമെന്ന്. സുമത്തേച്ചിന്റെ കൈയും കാലും പിടിച്ചിട്ട് ഞാനിതൊന്ന് വാങ്ങിച്ചോണ്ട് വന്നേ. എനിക്കുമില്ലേ ജീവിതത്തിൽ ചില ആഗ്രഹങ്ങളൊക്കെ, അതൊന്ന് ബെന്നിച്ചാനൊന്നും മനസ്സിലാക്കാത്തെ. നാൻസി, ഞാൻ പറയുന്നത് നീയൊന്ന് കേൾക്ക്. ഇത് ഞാൻ എവിടെയെങ്കിലും കൊണ്ട് കളയോന്നുള്ള പേടിയാണെങ്കിൽ അത് വേണ്ട. ഇത് ഞാൻ കഴുത്തിൽ നിന്ന് ഊരിയാലല്ലേ. പള്ളിയിൽ നിന്ന് തിരിച്ചെത്തിയ ഉടനെ ഞാൻ സുമതിച്ചിയുടെ കയ്യിൽ തിരിച്ചു കൊടുത്തോളാം. അതുകൊണ്ട് മാത്രമല്ല നാൻസി, ആഡംബരം കാണിക്കാൻ വേണ്ടി അല്ലല്ലോ നമ്മൾ പള്ളി പോകുന്നേ. ഈ നോമ്പ് കാലത്ത് നമ്മൾ വളരെ എളിമയുള്ളവരായിരിക്കുകയല്ലേ വേണ്ടത്? ബെന്നിച്ചായന്റെ ഉപദേശം കേട്ടോണ്ട് നിന്നാലേ സമയം പോവും. ഉപദേശം ഒക്കെ വൈകിട്ട് മതി. അതെ, ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. ബെന്നിച്ചായൻ എന്നെ നോക്കിയെന്ന് വെറുതെ സമയം കളയണ്ട. അതിന് കുർബാന കഴിഞ്ഞിട്ട് നീ എവിടെ പോകുന്നു? എന്തായാലും ഞാൻ ഇതൊക്കെ വാരി ചുറ്റിയില്ലേ. കുറച്ച് ആളുകൾ ഇതൊക്കെ കാണിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. ആ മിനിയുടെ വീട്ടിലും സോഫിയുടെ വീട്ടിലും എനിക്കൊന്ന് കേറണം. അവര് രണ്ടുപേരും ഇന്ന് പള്ളിയില് വരില്ല എന്നാ പറഞ്ഞിരിക്കുന്നെ. അവര് രണ്ടുപേരുടെയും വീട്ടിൽ പോയി എനിക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ച് അവരുടെ മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യണം. കഷ്ടം തന്നെ നാൻസി നിന്റെ കാര്യം. ഒരു കഷ്ടവില്ല, ഞങ്ങള് പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ ഒരു സന്തോഷം നൽകുന്ന കാര്യമാ. ബെന്നിച്ചായനെ അതൊന്നും പറഞ്ഞ മനസ്സിലാവൂല. അയ്യോ, സമയം പോയി. വരട്ടെ. മുതലാളി. ആ, വന്നോ? കുർബാന കഴിഞ്ഞിട്ട് ഇത് എത്ര നേരമായടാ? നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു? കുർബാന കഴിഞ്ഞ ഉടനെ അങ്ങനെ വരാൻ പറ്റുമോ മുതലാളി? ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ കണ്ട് രണ്ട് വർത്താനം പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതെനിക്കറിയാം. മറ്റുള്ളവരുടെ മുമ്പിൽ പോയി എന്റെ കുറെ കുറ്റങ്ങൾ വിളമ്പിയില്ലെങ്കിൽ നിനക്കൊരു സമാധാനം കിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മുതലാളി, ഈ നോമ്പുകാലത്ത് ദിവസവും പള്ളിയിൽ വന്നിട്ട് നിനക്ക് ഒരു മാറ്റവും ഇല്ലല്ലോടാ. ഈ ഞാൻ പോലും കുറേശ്ശെ കുറേശ്ശെ നന്നായി തുടങ്ങി. മുതലാളി നന്നായിന്ന് മുതലാളി സ്വയം പറഞ്ഞാ മതി, എന്നെ പറഞ്ഞു വിശ്വസിപ്പിക്കണ്ട. കൊറേ നാളായില്ലേ ഞാൻ മുതലാളിയോട് നടക്കാൻ തുടങ്ങിയിട്ട്. മുതലാളി എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ഉപ്പും ചോറും തിന്നിട്ട് നീ എന്നെ കുറിച്ച് എന്നെ കുറ്റം പറയുന്നു അല്ലേ? എന്റെ പുതിയ കാറില് നീ അങ്ങനെ ഞെളിഞ്ഞിരുന്ന് സൂഹിക്കണ്ട. വെയിലും കൊണ്ട് നടന്നു വന്നാ മതി. അല്ല പിന്നെ അവന്റെ ഒരു വാർത്താനം. എന്റെ മുതലാളി, ഞാൻ മുതലാളിയുടെ കുറ്റം പറയാൻ വേണ്ടി അല്ല പോയത്. മുതലാളി എന്നെ ഒന്ന് വിശ്വസിക്ക്. എന്നെ നീ ഇത്രയും നേരം അവിടെ പോയിരുന്ന് എന്നെ കുറിച്ച് മറ്റുള്ളവരടുത്ത് എന്ത് പറയുന്നു? എന്തായാലും നീ എന്നെ കുറിച്ച് അത്ര നല്ലതൊന്നും പറയില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നാ മുതലാളിക്ക് തെറ്റി? മുതലാളിയെ കുറിച്ച് നല്ലത് തന്നെയാ ഞാനിപ്പോ മറ്റുള്ളവരോട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? മുതലാളിക്ക് വിശ്വാസം വരുന്നില്ലേ? കുറച്ച് വിശ്വാസമൊക്കെ ഉണ്ട്.
അല്ലെങ്കിലും എനിക്കറിയാം നീ എന്നെ കുറിച്ച് മറ്റുള്ളവരോട് നല്ലതേ പറയുള്ളൂ. ബാബു, എന്താ മുതലാളി? നീ എന്താ എന്നെ കുറിച്ച് മറ്റുള്ളവരെടുത്ത് പറഞ്ഞത്? ഞാനും ഒന്ന് കേൾക്കട്ടെ. മുതലാളിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇന്ന് കുർബാന കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ആളുകൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് എന്തിനെ കുറിച്ചാണെന്ന് അറിയോ? ഏ, എന്തിനെ കുറിച്ചാ? മുതലാളിയുടെ പുതിയ കാറിനെ കുറിച്ച് തന്നെ. ആ, അത് വേണല്ലോ, അത് ചർച്ച ചെയ്യണം. അതിനാണല്ലോ ഈ പുതിയ കാറും കൊണ്ട് ഞാൻ ഇന്ന് പള്ളിയിൽ വന്നത്. നാട്ടുകാരൊക്കെ എന്റെ പുതിയ കാറ് കണ്ടിട്ട് ഒന്ന് അസൂയപ്പെടട്ടെ. ആ, പള്ളി മുറ്റത്ത് ആൾക്കാർ വട്ടം കൂടി നിന്ന് മുതലാളിയെ കുറിച്ച് അങ്ങ് ചർച്ച തുടങ്ങി. അപ്പൊ എനിക്കൊരു ഐഡിയ തോന്നി. ഞാൻ അവരോട് പറഞ്ഞു മുതലാളി വേറെ രണ്ട് കാറും കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന്, ഉടനെ തന്നെ കിട്ടുമെന്നും. നീ എന്തിനാ അങ്ങനെ പറഞ്ഞേ? ഹാ, കേട്ടക്കട്ടെ മുതലാളി, മുതലാളിയുടെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ടെന്ന് നാട്ടുകാരൊക്കെ അറിയട്ടെ. എടാ, ആരെങ്കിലും ഇൻകം ടാക്സിൽ ബ്യൂറോ വെച്ചാൽ ഞാൻ അകത്തു പോടാ. മുതലാളി ഇതിനെ പേടിക്കുന്നേ? അതിനല്ല ഈ ഞാൻ കൂടെ ഉള്ളത്. അപ്പൊ ഞാൻ വേറെ എന്തെങ്കിലും ഒരു ഐഡിയ എടുത്ത് പ്രയോഗിക്കും. നിന്റെ ഐഡിയകൾ അങ്ങ് ഒരുപാട് കേറി പോകുന്നുണ്ട്. അവസാനം എല്ലാം കൂടി എന്നെ കൊണ്ട് കുഴപ്പത്തിൽ ചാടിക്കാതിരുന്നാ മതി. ഇല്ല, കേറി കേറി വാ, പോവാ. മുതലാളി, വേറൊരു ഐഡിയ കൂടി ഉണ്ട്. ഇനി എന്തുവാടാ അടുത്ത ഐഡിയ? മുതലാളി അങ്ങോട്ട് നോക്കിക്കേ. ഇത് നമ്മുടെ ബെന്നി സാറല്ലേ? ബെന്നി സാറിന് മുതലാളി അത്ര കണ്ടാ അങ്ങോട്ട് മതിപ്പില്ല. മുതലാളി പുതിയ കാറ് മേടിച്ച കാര്യം ബെന്നി സാറൊന്ന് അറിയട്ടെ. പറ്റിയ ബെന്നി സാറിനെ കാറിൽ കയറ്റി നമുക്ക് സ്കൂൾ വരുന്ന ഡ്രോപ്പ് ചെയ്യാം. മുതലാളിയെ കുറിച്ച് ബെന്നി സാറിനൊരു മതിപ്പുണ്ടാകട്ടെന്നേ. അതൊരു നല്ല കാര്യം. എന്താ ഫിലിപ്പോസേ, കുർബാന കഴിഞ്ഞിട്ടും വീട്ടിൽ പോകാതെ താൻ ഇവിടെ തന്നെ നിൽക്കുന്നേ? ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കായിരുന്നു, അപ്പോളാ സാറ് വരുന്നേണ്ടത്. സാറ് സ്കൂളിലേക്ക് ആയിരിക്കും അല്ലേ? നടന്ന് ക്ഷീണിച്ച് കാണും. സാറ് ഈ കാറിലേക്ക് കയറിക്കോ, ഞാൻ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാം. ഫിലിപ്പോസ് പുതിയ കാറ് മേടിച്ചോ? ഒരുപാട് കാശ് ചെലവായി കാണുമല്ലോ. കാശൊക്കെ ആര് നോക്കുന്നു സാറേ, നമ്മുടെ സുഖസൗകര്യങ്ങളാണല്ലോ നമുക്ക് പ്രധാനം. മുതലാളി പുതിയ രണ്ട് കാറും കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നാളൊരു സിനിമ നടൻ എടുത്ത കാറല്ലേ? ആ കാറാ ഇനി മുതലാളി എടുക്കാൻ പോകുന്നത്. അതെ അതെ അതെ, അതിനൊക്കെ ഒരുപാട് കാശ് ചെലവാകത്തില്ലേ? ഫിലിപ്പോസിന്റെ കയ്യിൽ അതിന് മാത്രം കാശുണ്ടോ? ഉണ്ടോന്നോ? ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ ഇപ്പൊ എന്റെ മുതലാളിയല്ലേ? മുതലാളിയുടെ വീട്ടിലെ നോട്ടുകെട്ടിൽ ഇങ്ങനെ അടിക്കടിക്കി വെച്ചിരിക്കുക. ഇത്രയൊക്കെ കാശ് തന്റെ കയ്യിൽ ഉണ്ടായിട്ടാണോ ആ സാലി അവരുടെ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ കുറച്ച് കാശ് കടം ചോദിച്ചിട്ട് താൻ കൊടുക്കാതിരുന്നത്? ഒന്നില്ലെങ്കിലും അവര് തന്റെ അയൽക്കാരല്ലേ? മാത്രമല്ല, ഭർത്താവ് മരിച്ചൊരു സ്ത്രീയും. ആ പാവപ്പെട്ട സ്ത്രീ വന്ന് സഹായം ചോദിക്കുമ്പോ അത് ചെയ്യാനുള്ള കടമ തനിക്കില്ലേ? അവരെ സഹായിച്ചുകൊണ്ട് എനിക്ക് എന്ത് കിട്ടാനാ? സാറ് വേണമെങ്കിൽ കേറ്, ഞാൻ സ്കൂളിലിറക്കാം. വേണ്ട, ഞാൻ സ്കൂളിലേക്ക് നടന്നു പൊക്കോളാം. പിന്നെ ആ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലെ സേവിയർ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താ. തന്റെ പണത്തിന്റെ സോഴ്സിനെ കുറിച്ച് അവനെന്നോട് തിരക്കിയിരുന്നു. ഒരന്വേഷണം വന്നാൽ താൻ കുടുങ്ങുന്നുള്ള കാര്യം ഉറപ്പാണ്. അയ്യോ, അതിനു മാത്രം കാശൊന്നും എന്റെ കയ്യിലില്ല സാറേ. ഉണ്ടെന്നാണല്ലോ ഈ ബാബു പറഞ്ഞത്. അയ്യോ, അവനത് വെറുതെ പറഞ്ഞതാ. താൻ ഈ വർഷം നടത്തിയ പണമിടപാടിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് സേവിയറിന്റെ കയ്യിലുണ്ട്. എന്തായാലും താൻ ഒന്ന് കരുതിയിരുന്നു. കുഴപ്പമായടാ, ഇൻകം ടാക്സിലെ സേവിയർ സാർ ഇച്ചിരി പെശക. അയാൾ റെയ്ഡിന് വന്ന് എന്നെ കൊണ്ടേ പോകത്തുള്ളൂ. നിന്നോട് ആരാ പറഞ്ഞേ എന്റെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ടെന്ന് ബെന്നി സാറിനോട് പറയാൻ? മുതലാളി പേടിക്കാതിരിക്കും. മുതലാളി, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്റെ വേറൊരു ഐഡിയ ഉണ്ട്. അയ്യോ വേണ്ട, നിന്റെ ഐഡിയകൾ കാണാൻ ഞാൻ കുറെ വെള്ളം കുടിച്ചതാ. ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ജോണി, താനിത് എവിടെ പോയി? സ്കൂളിൽ നേരത്തെ ഇറങ്ങിയതാണല്ലോ. ഞാൻ ടൗൺ വരെ ഒന്ന് പോയതാ.
നിമ്മിക്കൊരു സാരി മേടിക്കാൻ വേണ്ടി. എന്താ, എന്തെങ്കിലും ഫംഗ്ഷൻ വല്ലതുണ്ടോ? ഏയ്, ഇതവൾക്ക് നാളെ പള്ളിയിൽ എടുത്തോണ്ട് പോവാനുള്ളതാ. ഇന്നലെ ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തു, അപ്പൊ അതിന്റെ കളർ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിനി എന്താവോ? അപ്പൊ പിന്നെ തനിക്ക് വീട്ടിൽ ചെന്ന് വൈഫിനെയും കൂട്ടി ഇറങ്ങാമായിരുന്നില്ലേ? അയ്യോ, ഭാര്യമാരുടെ സ്വഭാവത്തെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ സാറിന് അറിയാലോ. അവളെ കൊണ്ട് പോയാലേ കടയിലുള്ളത് മുഴുവൻ ഞാൻ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. കിട്ടുന്ന ശമ്പളം അതിനെ തികയൂ. അല്ല സാറേ, എനിക്ക് മനസ്സിലാവാത്തത് അതല്ല. ഈ പള്ളി പോകുമ്പോ എന്തിനാ ഇത്രയും ഒരുങ്ങി കെട്ടി പോകുന്നത്? കുർബാന കാണാനും പ്രാർത്ഥിക്കാനും വേണ്ടിയല്ലേ പള്ളി പോകുന്നത്? ഇതിപ്പോ നേരെ തിരിച്ചാ. രാവിലെ 1.5 മണിക്കൂറാ അവള് കണ്ണാടി മുമ്പിൽ നിന്ന് ഒരുങ്ങുന്നത്. എല്ലാ വീട്ടിലും ഇത് തന്നെയാ ജോണി അവസ്ഥ. ഏതൊരു സ്ത്രീ 25,000 രൂപയുടെ സാരി എടുത്തോണ്ട് വന്നു എന്നും പറഞ്ഞ് നാൻസി അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു നെക്ലേസ് മേടിച്ചിട്ടോണ്ടാ ഇന്ന് പള്ളി പോയിരിക്കുന്നത്. അവള് പറയുന്നത് അവർക്ക് സാരിയുടെയും ആഭരണത്തിന്റെയും കാര്യ എപ്പോഴും പരസ്പരം ചർച്ച ചെയ്യാനുള്ളതാണ്. നോമ്പ് കാലത്ത് പോലും പള്ളി പോകുന്നത് പരസ്പരം ആഡംബരം കാണിക്കാൻ വേണ്ടിയാണ്. വേണ്ട ജോണി, എനിക്ക് 1-2 സ്ഥലത്ത് കയറാനുണ്ട്. ഇത്ര നേരായിട്ട് കാണുന്നില്ല. ഓ, ഞാനിവിടെ എരിവിളി കൊണ്ട് നിൽക്കുമ്പോഴാ എന്റെ ഐഡിയ കേട്ടിരുന്നെങ്കിൽ മുതലാളി ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യം വരില്ലായിരുന്നു. നിന്റെ കുറെ ഐഡിയകള്, എടാ നിന്റെ ഐഡിയകൾ കാരണമല്ലടാ ഞാൻ എപ്പോഴും ഇങ്ങനെ കുഴപ്പത്തിൽ ചാടുന്നത്. ഇപ്പൊ ഞാൻ ഇത്രയും ടെൻഷൻ അടിക്കണത് നീ ഒരു ഒറ്റ ഒരുത്തം കാരണ. അതിന് ഞാനെന്ത് ചെയ്തെന്ന്? ഓ, എന്ത് ചെയ്തെന്ന്? എടാ എന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ടെന്നും ഞാൻ വേറെ 2 കാറും കൂടി ബുക്ക് ചെയ്തെന്നും ബെന്നി സാറിനോട് പറയാൻ നിന്നോട് ആരാ പറഞ്ഞത്? അത് മുതലാളിക്ക് ഒരു മതിപ്പ് കിട്ടണമെന്ന് കരുതിയല്ലേ ഞാൻ പറഞ്ഞത്? കിട്ടിയല്ലോ, ഇഷ്ടം പോലെ മതിപ്പ് കിട്ടിയല്ലോ. ബെന്നി സാർ അതെല്ലാം കൂടി ഇൻകം ടാക്സിലെ സേവിയർ സാറിനെടുത്തെങ്ങാനും പറഞ്ഞാൽ എന്റെ ദൈവമേ, എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. മുതലാളി ധൈര്യമായിട്ടിരിക്കുകയാണ്. ബെന്നി സാർ അങ്ങനെ ഒന്നും ചെയ്യില്ല. സാലി ചേച്ചിയുടെ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മുതലാളി കാശ് കൊടുക്കാത്തതുകൊണ്ട് ബെന്നി സാർ മുതലാളി ഒന്ന് ഭീഷണിപ്പെടുത്തിയതാ. എടാ എന്റെ കയ്യിൽ കുറെ കാശുണ്ടെന്ന് കരുതി ഞാൻ നാട്ടുകാരെ മുഴുവൻ സഹായിക്കണമെന്നുണ്ടോ? പണക്കാരുടെ വിഷമം നിങ്ങളെന്താ മനസ്സിലാക്കാത്തത്? പണക്കാർക്ക് എന്ത് വിഷമം? കൊറേ കാശ് കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ട്, ആരെ സഹായിക്കത്തുമില്ല. എന്നതാണോ പിറുപിറുക്കുന്നെ? ഓ, എന്റെ കുറ്റം പറയായിരിക്കും അല്ലേ? മുതലാളി, ഞാൻ ഒരു കാര്യം തുറന്നു പറയാം. മുതലാളി ഒരു അറും പിശുക്കനാ. എന്റെ കൂടെ നടന്നിട്ട് എന്നെ പിശുക്കാന്ന് വിളിക്കുന്നോ? നിന്നെ ബെന്നിസാർ വരുന്നുണ്ട്. പറഞ്ഞതല്ല കേട്ടല്ലോ, എന്റെ കൂടെ നിന്നോണം. ബെന്നിസാറിനെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് വശത്താക്കണം. കേട്ടല്ലോ. ഞങ്ങള് സാറിനെ നോക്കി നിൽക്കായിരുന്നു. എന്താ ഫിലിപ്പോസെ, പതിവില്ലാത്തൊരു വിധേയത്വം? അയ്യോ, സാറിനോട് ഞങ്ങൾക്ക് എപ്പോഴും വിധേയത്വം ഉണ്ട്. ഇല്ലടാ. ഓ, ഉണ്ട്. കാര്യം കാണാൻ വേണ്ടി മാത്രം. ഫിലിപ്പോസെ, ഞാൻ തന്നെ കാണാൻ തുടങ്ങിയിട്ട് നാള് കുറയായല്ലോ. തനിക്ക് എന്തോ കാര്യം എന്നെ കൊണ്ട് സാധിക്കാനുണ്ട്. പറ, എന്താ അത്? സാറേ, ഞാൻ ഉള്ള കാര്യം അങ്ങോട്ട് തെളിച്ചു പറയാലോ. ഇൻകം ടാക്സിലെ സേവിയർ സാറിന്റെ അടുത്ത് സാർ എന്നെ കുറിച്ചൊന്നും പറയരുത്. ഡേ, സാലിയുടെ കൊച്ചിന്റെ ചികിത്സാ ചെലവ് മുഴുവൻ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അവർക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ ചെയ്തു കൊടുത്തോളാം. സാറ് ദയവെയ്ത് എന്നെ ഉപദ്രവിക്കരുത്. ഫിലിപ്പോസെ, എനിക്ക് തന്നെ ഉപദ്രവിക്കണമെന്ന് ഒട്ടും ആഗ്രഹമില്ല. ഞാൻ തന്നെ കുറിച്ചൊന്നും സേവിയറിന്റെ അടുത്ത് പറയാനും പോകുന്നില്ല. എന്തായാലും സാലിയെയും മോളെ താൻ സഹായിക്കാമെന്നേറ്റല്ലോ, അത് എന്നെ വലിയ കാര്യം. പിന്നെ കുറെയേറെ ധനം സ്വരുക്കൂട്ടുക മാത്രമല്ലല്ലോ നമ്മുടെയൊക്കെ ജീവിത ലക്ഷ്യം. ഈ നോമ്പ് കാലത്തെങ്കിലും ആഡംബര ഭ്രമങ്ങളൊക്കെ ഉപേക്ഷിച്ച് കഴിവിന്റെ പരമാവധി മറ്റുള്ളവരെ നമുക്ക് സഹായിക്കാം. നാൻസി, നീ എന്തങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? അതെ ബെന്നിച്ചായ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ബെന്നിച്ചായൻ ചൂടാവല്ലേ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. എന്താ കാര്യം? അത് പിന്നെ എന്താ?
എന്തായാലും പറ്റിപ്പോയല്ലോ. ഇനിയിപ്പോ വഴക്ക് പറഞ്ഞിട്ടോ ചൂടായിട്ടോ ഒരു കാര്യമില്ലാന്ന് ബെന്നിച്ച ഞാൻ തിരിച്ചറിയണം. നീ വളച്ചു കെട്ടാതെ കാര്യം എന്താന്ന് വെച്ചാ പറ നാൻസി. ഞാൻ രാവിലെ സുമച്ചീച്ചിയുടെ അടുത്തൊന്നും ഒരു നെക്ലേസ് വാങ്ങിച്ചിട്ടുണ്ട് പോയില്ലായിരുന്നോ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ അത് ഇട്ടോണ്ട് പോകണ്ടാന്ന്. അതനുസരിച്ചേ മതിയായിരുന്നു. സുമച്ചേച്ചി പറഞ്ഞതേ അത് അഞ്ചാറ് പവൻ ഉണ്ടെന്നാ. ചുമ്മാതാ, അതൊരു മൂന്നോ നാലോ പവൻ കാണും, അത്രേ ഉള്ളൂ. അതാണോ നിന്റെ പ്രശ്നം? എന്റെ പ്രശ്നം അതിനേക്കാളും ഒക്കെ വലുതാ. അതെന്താണെന്നാ ഞാൻ ചോദിച്ചത്? അതെ, പള്ളിയിൽ നിന്നിറങ്ങി ഞാൻ മിനിയുടെ സോഫിയുടെ ഒക്കെ വീട്ടിൽ കയറി ഇങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് വരുമായിരുന്നു. ആ ഫിലിപ്പോസ് മുതലാളിയുടെ വീട് കഴിഞ്ഞ പിന്നെ കൊറേ ദൂരം തെങ്ങും തോപ്പ് മാത്ര. ഞാനേ ഒറ്റയ്ക്ക് നടന്നു വരുമായിരുന്നു. അപ്പൊ രണ്ടുപേര് ബൈക്കിന് എന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അതിലൊരുത്തൻ എന്റെ കഴുത്തിൽ കിടന്ന നെക്ലസും തട്ടിപ്പറിച്ചുണ്ടങ്ങ് പോയി. അതെ, ഞാൻ പറഞ്ഞ മുഴുവൻ ബെന്നിച്ചാൻ കേട്ടില്ലേ? കേട്ടു. ആ നെക്ലസേ അവന്മാര് മോഷ്ടിച്ചോണ്ട് പോയിന്നാ ഞാൻ പറഞ്ഞ. കൊണ്ടുപോട്ടെ. അല്ല, ഇതെല്ലാം കേട്ടിട്ട് ബെന്നിച്ചാൻ എന്താ എന്നെ ഒന്ന് വഴക്ക് പറയാത്ത? നീയല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് സംഭവിക്കാനുള്ളത് സംഭവിച്ചു, ഇനി വഴക്ക് പറഞ്ഞിട്ടോ ചൂടായിട്ടോ ഒരു കാര്യമില്ലെന്ന്. അത് ശരിയാ. എന്നാലും സുമച്ചേച്ചിക്ക് നെക്ലസോ അതിന്റെ പണമോ നമ്മൾ കൊടുക്കേണ്ടി വരില്ലേ? ആ അത് കൊടുക്കണം. ബെന്നിച്ചാനിത് എന്താ പറ്റി? ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ബെന്നിച്ചാനിത് എന്താ ഇങ്ങനെ? എങ്ങനെ? അതെ, ഈ നെക്ലസിന്റെ വില നമ്മൾ എങ്ങനെ കൊടുക്കും ബെന്നിച്ചായ? അതോർത്ത് നീ പേടിക്കണ്ട, കാശ് എന്റെ കയ്യിലുണ്ട്. നീ ഇപ്പൊ തന്നെ ഇത് കൊണ്ടേ കൊടുത്തോ. ഇപ്പൊ തരാവേ. കാണുന്നല്ലോ, ഇവിടെ കാണുമായിരിക്കും. ഏ, ഇവിടെയും ഇല്ല. കിട്ടിപ്പോയി. ഇപ്പൊ തരാം നിന്റെ കാശ്. കിട്ടിപ്പോയി. ഇതാ 500 രൂപയോ. 4 പവന്റെ ഗോൾഡ് വാങ്ങിക്കണമെങ്കിലേ ഇപ്പൊ 1.5 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. ഇപ്പോഴത്തെ വില വെച്ച് നോക്കിയാ അത്രയൊക്കെ വരും. പിന്നെന്തിനാ ബെന്നിച്ചാനി 500 രൂപ മാത്രമായിട്ട് എന്റെ കയ്യിൽ തന്നെ? ആ നെക്ലസിന്റെ വില അത്രയേ ഉള്ളതുകൊണ്ട്. മനസ്സിലായില്ല? ഞാൻ ഇങ്ങോട്ട് വരുമ്പം നിന്റെ സുമച്ചേച്ചിയെ കണ്ടു. അവരെന്നോട് ഈ സംഭവം എല്ലാം പറഞ്ഞു. പിന്നെ നിന്നോട് പറയാത്ത ഒരു കാര്യം കൂടി അവരെന്നോട് പറഞ്ഞു. ആ നെക്ലേസ് ഒറിജിനൽ അല്ല, വെറും റോൾഡ് ഗോൾഡാ, അതിന് 500 രൂപ പോലും വിലയില്ലെന്ന്. ഞാൻ വിചാരിച്ചേ. ഇനി അടുത്ത് എന്ത് കുനിഷ്ടാണാവോ നീ ആലോചിച്ച് കൂട്ടുന്നേ. നമുക്ക് ഇപ്പൊ തന്നെ ടൗണിൽ പോവാം, എന്നിട്ട് കടയിൽ കയറി 3-4 നല്ല ഫാഷനിലുള്ള നെക്ലേസ് വാങ്ങിക്കാം. അപ്പൊ എനിക്ക് പള്ളിയിൽ പോകുമ്പോ മാറ്റി മാറ്റിട്ടുണ്ട് പോകാല്ലോ. ഗോൾഡല്ലെന്നേ ആരും അറിയാൻ പോകുന്നില്ല. എനിക്ക് അവരുടെ ഒക്കെ മുന്നില് നന്നായിട്ടൊന്ന് ഷൈൻ ചെയ്യണം. നെക്ലേസ് കൊണ്ടേ കളഞ്ഞതിന് ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞില്ല, കാരണം അത് റോൾഡ് ഗോൾഡാ. പക്ഷേ ഇതിന് നിന്നെ വഴക്ക് പറഞ്ഞേ പറ്റൂ. പള്ളി പോകുന്നതും കുർബാന കൂടുന്നതും ആർഭാടം കാണിക്കാൻ വേണ്ടി ആകരുത്. എളിമയോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുക. പള്ളിയിലിരിക്കുമ്പോൾ ഏകാഗ്രമായ മനസ്സോടെ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുക. അല്ലാതെ മറ്റുള്ളവർ ഉടുത്തുകൊണ്ട് വന്നിരിക്കുന്ന സാരിയെ കുറിച്ച് വർണ്ണിച്ചോ ആഭരണങ്ങളെ കുറിച്ച് വർണ്ണിച്ചോ ആഡംബരത്തെ കുറിച്ചോ ചർച്ച ചെയ്യരുത്. മേലിൽ ഇത് ആവർത്തിക്കരുത്. മനസ്സിലായോ? നിനക്ക് ആത്മസമർപ്പണത്തിന്റെ പവിത്രമായ ഈ നോമ്പ് ദിനങ്ങളിൽ ആഡംബരമെന്ന പാപത്തിന്റെ മുൾച്ചെടികളെ വേരോടെ പിഴുതുമാറ്റി എളിമയെന്ന വിത്തുകൾ നമ്മുടെ ഹൃദയങ്ങളിൽ പാകാം. വിളവുകൾ അധികമായപ്പോൾ അഹങ്കരിച്ച ബോഷനായ ധനികനെപ്പോലെ
നമ്മുടെ സമ്പത്തിൽ അഹങ്കരിക്കാതെ ആഡംബരങ്ങൾ അവസാനിപ്പിച്ച് പാവപ്പെട്ടവരോട് കരുണ കാണിച്ച് കരയുന്നവരെ ചേർത്ത് പിടിച്ച് ഭക്ഷണവും വസ്ത്രവും ഇല്ലാത്തവർക്ക് അത് നൽകി രോഗികളെ സഹായിച്ചും അപമാനിക്കപ്പെടുന്നവരെ ആശ്വസിപ്പിച്ചും ദൈവസന്നിധിയിൽ ഈ നോമ്പുകാലത്ത് നമുക്ക് ആത്മീയ സമ്പന്നരായി തീരാം. മകനേ, നീ ലോകമഖിലം നേടിയാലും നിന്നാത്മാവ് നഷ്ടമായാൽ എന്തു ഫലം? ദാനമായി നൽകിയില്ലേ നിനക്കെല്ലാം ഞാൻ മോദമോടൊരു വിഹിതം നൽകിടൂ.